സാർ കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ ചിന്തിക്കാൻ കഴിയാത്ത കാലത്ത് ഒരു സ്റ്റുഡിയോയും മറ്റ് സംവിധാനം, മലയാള സിനിമയെ കേരളത്തിലേക്ക് പറിച്ചു നടുക എന്നൊരു മുദ്രാവാക്യം പണ്ട് നമ്മൾ വെച്ചിരുന്നു. ഇപ്പോൾ മലയാള സിനിമ കേരളത്തിൽ തന്നെയാണ് ഷൂട്ടിങ്ങൊക്കെ നടക്കുന്നത്. അന്ന് KSFDC അടക്കം ഉണ്ടാക്കുന്നതിന് മുമ്പ് മലയാള സിനിമയെ കേരളത്തിലേക്ക് പറിച്ചു നടുക എന്ന് കേരളത്തിലെ ഗവൺമെൻറ്റുകൾ ആലോചിച്ച കാലത്തിന് മുമ്പ് സാർ മലയാള സിനിമയെ കേരളത്തിൽ കൊണ്ടുവരാൻ വേണ്ടി സ്റ്റുഡിയോ ഒക്കെ സ്ഥാപിച്ചാണ്. അതിൻ്റെ ഒരു അനുഭവം എന്താണ് സാർ? സ്റ്റുഡിയോ അങ്ങനെ ഒരു എനിക്ക് സ്റ്റുഡിയോ ഉണ്ടാക്കണം എന്ന് തോന്നാൻ കാരണം ഞാൻ പോയി പടം പിടിക്കാൻ കൂടി ഡയറക്റ്റ് ചെയ്യാനും പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഏതെങ്കിലും മദ്രാസിലെ ഏതെങ്കിലും ഒരു സ്റ്റുഡിയോയിൽ കൊണ്ടുപോയിട്ട് നമ്മൾ കുറേ പൈസയൊക്കെ മുടക്കിയിട്ടൊരു സെറ്റിട്ടാൽ ഏതെങ്കിലും കാരണവശാൽ ഒരു ആർട്ടിസ്റ്റിന് അസുഖം വന്നിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണവശാൽ ഒരു രണ്ട് ദിവസം ഷൂട്ടിംഗ് ബാക്കി നിന്നിട്ടുണ്ടെങ്കിൽ സെറ്റ് അവിടെ കിടക്കില്ല. അത് അടുത്ത ദിവസം തൊട്ട് വേറെ ആരെങ്കിലും അഡ്വാൻസ് കൊടുത്തിട്ട് വേറെ ആൾക്ക് കൊടുത്തു കളയും. സ്റ്റുഡിയോ ഒക്കെ ഹെൽപ്പ്ലെസ് ആണ്, അതൊരു നിവൃത്തിയില്ല. പക്ഷേ അത് അത് പൊളിച്ചിട്ട് അവരുടെ സെറ്റ് ഇടും, പിന്നെ നമുക്ക് ഷൂട്ട് ചെയ്യണമെങ്കിൽ രണ്ടാമത് മുഴുവൻ അത് ഇറക്റ്റ് ചെയ്യണം. അപ്പോൾ ഒരു ഒരു പരാധീനത തോന്നി. അപ്പോൾ നമ്മുടെ ഒരു സാധനം ഉണ്ടെങ്കിൽ ഒരു സെറ്റ് ഇട്ട് കഴിഞ്ഞാൽ അവിടെ കിടക്കില്ല, ആരും ഉപദ്രവിക്കാൻ പറ്റില്ല. എളുപ്പമായിരുന്നു സാർ അന്നൊരു സ്റ്റുഡിയോ തുടങ്ങാൻ? അല്ല, എളുപ്പമൊന്നും അല്ലായിരുന്നു, വളരെ ബുദ്ധിമുട്ടായി. സ്ഥലത്തിൻ്റെ ഇത് നോക്കുമ്പോൾ സ്ഥലം നല്ല സ്ഥലമാണ്, വലിയ വിലയൊന്നും ഇല്ലായിരുന്നു, സിറ്റിയുടെ അടുത്താണ്. പക്ഷേ അവിടെ പോകണമെങ്കിൽ ഒന്നുകിൽ പേയാട് വഴി പോകണം, അല്ലെങ്കിൽ കടത്ത് കിടന്ന് അവിടെ ഉണ്ടായിരുന്ന റോഡെല്ലാം പഞ്ചായത്ത് റോഡുകളായിരുന്നു. ബസ്സില്ല, ബസ് റൂട്ടില്ല. ഈ റോഡ് മഹാപോറായത് ഇതുപോലെ സ്റ്റുഡിയോയിൽ നിന്ന് പോകണം എന്ന് പറഞ്ഞിട്ട് ഒരു ടാക്സിക്കാരൻ എടുത്ത് പറഞ്ഞാൽ അവൻ കുറച്ച് ദൂരം പോയിട്ട് സാർ ഇനി വരാൻ വിഷമമാണെന്ന് പറയും. അതായിരുന്നു റോഡ്. ഒരിക്കൽ വന്നപ്പോൾ പിന്നെ വരികയില്ല. അത് പിന്നെ അവിടെ ഒരു നല്ല നല്ല കാര്യം ചെയ്തു എനിക്കിപ്പോഴും ഇതുള്ളത്, ഈ മന്ത്രിമാരുടെ ഒക്കെ തന്നെ പുറകെ നടന്നിട്ട് അതിനെ ഈ പഞ്ചായത്ത് റോഡിനെ PWD കൊണ്ട് അടുപ്പിച്ചിട്ട് അന്ന് കുറുപ്പേട്ടനായിരുന്നു നമ്മുടെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ, അദ്ദേഹത്തിനെ കൊണ്ടൊരു ബസ് ഇടിച്ചു നാളെ കുറുപ്പ്. അപ്പോൾ അങ്ങനെ അവിടെ അതിനെ PWD ആക്കി ഈ ബസ് ഇടിച്ച് ഈ സ്റ്റുഡിയോ വർക്കും അതിൻ്റെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ സ്റ്റുഡിയോ വന്നതിന് അവിടെ ഒരു വികസനം. അതെ. പിന്നെ എന്തായിരുന്നു സാർ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തതിന്? ഇതിനകത്ത് യാതൊരു പണിയില്ലാതെ തെണ്ടിയണമെന്ന് കുറേ എണ്ണത്തിന് അവിടെ ഞാൻ ജോലി കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ ആൾക്കാർ? അതെ, അവിടുത്തെ ആൾക്കാർ. ഞാൻ പേരൊന്നും പറയണില്ല. ഇത് രാഷ്ട്രീയ നേതാക്കന്മാർ അവിടെ ജംഗ്ഷനിൽ നമ്മുടെ യൂണിയൻ ഉണ്ടാക്കുന്ന കാര്യം ഒരു ഘോരഘൂരം പ്രസംഗവും. അപ്പോൾ ശ്രീനിവാസന്റെ മോഹൻലാലിന്റെ വരവേൽപ്പ് എന്ന സിനിമ മലയാളം. അപ്പോൾ വിചാരിച്ചാണ്ടിരുന്ന കയ്യിൽ കിട്ടുന്ന അവൻ്റെ മുമ്പ് വെച്ച് തന്നെ ഇക്വിപ്മെൻ്റ് എല്ലാം ലോറി കയറ്റി നേരെ മദ്രാസിൽ കൊണ്ടുപോയി. അവിടെ ഔട്ട്ഡോർ യൂണിറ്റ് അവിടെ ഇവിടെ ഒരു 10 ഏക്കറുണ്ട് റബ്ബർ വെച്ചു.